അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ നമ്മളിന്ന് വന്നിരിക്കുന്നതേ, നമ്മൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫുൾ ചിക്കനെ നമ്മൾ മുളയിൽ മുളം കമ്പിൽ കയറ്റി എന്നിട്ട് അത് നമ്മൾ തീയുടെ മുകളിൽ വെച്ച് നമ്മൾ ചുട്ടെടുക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ കുറെ സമയമൊക്കെ വഴുകി, ഒരു ആറ് മണിയായി കേട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് സംഭവമൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്ക് ഒരു 7 മണിയൊക്കെ ആവുമായിരിക്കും, രാത്രിയാവും. അപ്പോൾ നമ്മൾ ചിക്കനെ നമ്മൾ രാത്രിയിലാണ് നമ്മൾ ചുടാൻ പോകുന്നത്. ചിക്കൻ ചുടാനുള്ള വിറകൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും പോരെ, ഇനിയും വേണം നമുക്ക് വിറകുകൾ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഗോൾ പോസ്റ്റ് വരെ കണ്ടോ, നിൽക്കുന്ന കണ്ടോ. ചിക്കൻ വെക്കാനുള്ള ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇടുന്നതിനെ ഇട് ഇതിലൊന്നുമില്ല. ഇതിപ്പോൾ എന്തൊക്കെയാ? ആ വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ രണ്ട് ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക് ഇട്ടതാണ്. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ഈ ചിക്കനിലോട്ട് ഇട്ട് അങ്ങോട്ട് പുരട്ടുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പുരട്ടുക. ഇത് ആദ്യം മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഈ മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പെനച്ച് നമ്മൾ അടിപൊളിയായിട്ട് പെനച്ച് മിക്സ് ആക്കി തൈര് കുറച്ച് ഒഴിക്കണം. നമ്മളിനി ഇതിലോട്ടെ നമ്മൾ കുറച്ചും കൂടെ തൈരും കൂടെ ഒഴിക്കണം എന്നാണ് നമ്മുടെ കുക്ക് പറയുന്നത്. കുറച്ച് മതി, കുറച്ച് തൈര്, പുളി കൂടുതലുള്ള തൈരാണ് മതിയാ. ഇത്രയും തൈര് ആയിട്ടില്ല, നമ്മളിത് ലൂസ് ആവുന്നതിനനുസരിച്ച് തൈര് ചേർത്തോണ്ടിരിക്കണം. കുറച്ചും തൈര് മതിയാ. ഉപ്പിട്ടോ? ഉപ്പില്ല, ഉപ്പിടണം. ഇനി ഇതിലേക്ക് നാരങ്ങയൊക്കെ പിഴിയണ്ട, അപ്പോൾ ഉപ്പ് ഒരുമിച്ചിടാം. വഴുകി കേട്ടോ, രാത്രിയായി സംഭവം. സമയം നമുക്കിതിലോട്ട് നാരങ്ങ ഒഴിക്കണം. മുറിച്ചോ? എന്താ, ആ ഉപ്പ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുരു ഇട്ടിട്ടോ, വല്ല കുഴപ്പമുണ്ടോ? കുരു ഇട്ടാ പോവും, അതൊന്നും കുഴപ്പമില്ല. ഒഴിച്ചങ്ങോട്ട് നാലഞ്ചും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കേ നമ്മുടെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വാഴന്നാലോ നമുക്ക് ആ ഇലയുടെ കുത്തിന്ന് കൊടുക്കുക. രാത്രിയായി കേട്ടോ, സമയം രാത്രിയായി പോയി. അങ്ങനെ നമ്മൾ മസാല നമ്മുടെ ചിക്കനിലോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. നമ്മളങ്ങനെ കോഴി ചുടാനുള്ള തീ കത്തിച്ചു. ചിക്കൻ നമ്മുടെ ഈ കമ്പ് കണ്ടോ, ചിക്കൻ കയറ്റി വെക്കുക കേട്ടോ കമ്പിലോട്ട്. അവിടുന്ന് കയറ്റി, ആ നമ്മുടെ ചിക്കൻ നമ്മുടെ കമ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. തിരിയണമെങ്കിൽ കെട്ടണം, കാല് രണ്ടും കെട്ടണം. ഇനി നമുക്ക് ഈ രണ്ട് കാലും കൂടെ കെട്ടി വെക്കണം. കെട്ട് കെട്ട്. എന്തുകൊണ്ട് കെട്ട്? നമ്മളൊരു വള്ളിയൊക്കെ എടുത്ത് നമ്മൾ കോഴീനെ കെട്ടിക്കൊണ്ടിരിക്കും. ഇത് മതി, ടൈറ്റായി. അറ്റത്ത് കെട്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ ചിക്കൻ ദേ തീക്ക് തീന്റെ അകത്തേക്ക് വെക്കുകയാണ്. ഈ കമ്പ് നമ്മളതിന് ഈ ചിക്കൻ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കും. ചിക്കൻ വെച്ച് നമ്മളുടെ തീയില് നമ്മളിങ്ങനെ തീ ഇങ്ങനെ നന്നായിട്ട് കത്തിച്ചു കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ട് കത്തിച്ചു കൊടുക്കുക. അത് മറിച്ചിടും ഇപ്പൊ നീരൊക്കെ പോകുന്നുണ്ട്. വെന്ത് വെന്ത് സാധനം വെന്ത്. നമ്മുടെ ചിക്കൻ സംഭവം സെറ്റായി. യെസ് യെസ് നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി. നമ്മള് വീട്ടിന്ന് മുളയൊന്ന് ഊരി മാറ്റി. നാരങ്ങ ഒന്നും കൂടി ഉണ്ടായിരുന്നു. അത് അത് പിഴിഞ്ഞ് മേളിൽ കൂടെ ഒഴിക്കും. അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. നാരങ്ങയൊന്നും വേണ്ട. ഈ തിന്നൊരു പീസ് എടുത്തിട്ടേ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ അൽഫാമിന്റെ മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹോട്ടലിന് മുമ്പിലൊക്കെ പോകുമ്പോൾ നല്ല മണമില്ലേ, അതേ മണം. അടിപൊളി അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടോ? മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഇനി നമ്മളിത് അറ്റാക്കിംഗ് ആണ് തീർക്കാം. അപ്പോൾ നമ്മൾ രാത്രിയിലാണ് നമ്മൾ ചിക്കൻ ചുട്ടെടുത്തത് ചുട്ടെടുത്ത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും മിസ് മീ റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്.